ഇങ്ങോട്ടേക്ക് കേറിപ്പിട്ട് പോലെ കാണുന്നില്ലേ ആ ഗ്രൗണ്ട് ആ കാണുന്നില്ല ആ കാണുന്ന ഹായ് മച്ചന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പറ്റയ്ക്ക് അടുത്തുള്ളൊരു മൈലാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വയനാടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ വയനാട് വരാനാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് കയറുക എന്നിട്ട് ഇവിടുത്തെ എന്താ പറയുക പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക മച്ചന്മാരെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എന്താ പറയുക വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ആണ് മച്ചന്മാരെ അപ്പോൾ എല്ലാവരും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഇപ്പോൾ ഞാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ NH 212 ആ റോഡിൻ്റെ ആ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വയനാട്ടിൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് കേട്ടോ ഒരു വൈകിട്ടായപ്പോൾ ഒരു മഴ തുടങ്ങിയായിരുന്നു പിന്നെ ആ കാണുന്ന ആ കാണുന്നില്ല ഒരു വെളുത്ത പാറ ആ വെളുത്ത പാറേൻ്റെ മുകളിൽ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒരു ജൈനമത ടെമ്പിളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനുള്ളത് SKM സ്കൂളുണ്ട് അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ഞാനുള്ളത് അപ്പോൾ NH 212 അതിൻ്റെ അടുത്ത് നിന്ന് മുകളിലേക്കൊരു വഴിയുണ്ട് ലെഫ്റ്റ് സൈഡായിട്ട് മുകളിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിയാണിത് അപ്പോൾ ആ വഴി കൂടെ വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ കുറച്ച് നേരം നടക്കണം അപ്പോൾ ഈ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ വീടുകളും പിന്നെ അത്യാവശ്യം ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് കണ്ടത് പെൻഷൻ ഭവനാണ് അപ്പോൾ പെൻഷൻ ഭവൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇതുവഴി ഇങ്ങനെ കുറച്ച് നടക്കണം ആ കാണാൻ നമ്മൾ പാറില്ല ആ പാറയുടെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുവഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൽപ്പറ്റ ബൈപ്പാസിൻ്റെ അടുത്തെത്തും അപ്പോൾ ഈ ബൈപ്പാസ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പറയുന്ന പാറേൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസിലെത്തുന്നതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ബൈപ്പാസിലേക്ക് എത്താനായിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് അപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് അല്ല ഒരു 20 മിനിറ്റ് തന്നെ കൂട്ടിക്കോളൂ അത്രയും നടക്കാനുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അപ്പം ഞാനിപ്പം നടന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബൈപ്പാസ് അപ്പോൾ ബൈപ്പാസിനാണ് ആ വഴിയുണ്ട് ആ മുകളിലേക്കുള്ള വഴി ആ വഴി വേണം നമുക്ക് പോകാൻ വേണ്ടി മുകളിലേക്ക് അങ്ങനെ നമ്മൾ ആ വഴിയിലെത്തിയിട്ടുണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടോ വയനാട്ടിൽ അപ്പോൾ ഞാനെന്തൊക്കെ കുറച്ച് നേരത്തെ വരണം എന്നൊക്കെ വെച്ചാണ് പക്ഷേ എൻ്റെ മൊബൈലൊന്നും ഞാൻ നന്നാക്കാൻ കൊടുത്തായിരുന്നു അത് കിട്ടാൻ വേണ്ടി കുറച്ച് വൈകിയത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ കയറണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ പറ്റിയിട്ടില്ല ഈ മൊബൈൽ നന്നാക്കാൻ കൊടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് തൊഴിലുറപ്പുകാരൊക്കെ അവിടെ പണിയെടുക്കുന്ന ഒരു കാഴ്ചയാട്ടെ ഞാൻ കണ്ടത് പിന്നെ അത് ഇതുവഴി ഒരു തോടുണ്ട് അപ്പോൾ തോടിനൊന്നും ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീടുണ്ട് നമ്മൾ ആ പാറ ഉണ്ടല്ലോ ആ പാറേൻ്റെ മുകളിലാണ് നമ്മൾ എത്തേണ്ടത് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ നോക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പാറയാണ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ പാറകളൊക്കെ ഉള്ളൊരു സ്ഥലമാട്ടോ ഇവിടെ പിന്നെ ഇതേപോലെ കുറേ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊന്ന് കാണാനുള്ള പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ രണ്ട് കുരങ്ങന്മാരെ കണ്ടായിരുന്നു അപ്പോൾ കുരങ്ങന്മാരുടെ കുറച്ച് വീഡിയോ എടുത്ത് അവരുടെ കളിയൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് ഒരു രസമാണ് അവരുടെ കളി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി തന്നെ ഇനി കുരങ്ങന്മാർ ശരിക്കും പറഞ്ഞൊരു ചില സമയത്ത് ഇവർ അക്രമാസക്തരാകാറുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം ഈ കുരങ്ങന്മാരുടെ അടുത്ത് കളിക്കും പിന്നെ ഒന്നാമത് ഈ കുരങ്ങ് പനിയൊക്കെ ഉള്ളൊരു സീൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ വയനാട്ടിൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു മൈലാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൽപ്പറ്റ നമ്മുടെ കൽപ്പറ്റ എന്ന് നോക്കിയാൽ മൊത്തം അല്ല ആ പാറേൻ്റെ മുകളിൽ നോക്കിയാലേ നമുക്ക് മൊത്തം വ്യൂ കാണുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ലൊരു എന്താ പറയുക ഒരു കിടിലെ സ്പോട്ടാണത് അതേ പാറേൻ്റെ മുകളിൽ ഒരു ചെറിയൊരു അമ്പലം പണ്ടവിടെ ഒരു ജൈനമതത്തിൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് അതൊക്കെ ഈ സാമൂഹിക വിരുദ്ധർ അത് നശിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് പോകുന്ന വഴി ഒരു എന്താ പറയുക ഫുൾ കാടും കാര്യങ്ങളൊക്കെ ആണ് ചുറ്റുപാടും ഫുൾ കാടുതേ കണ്ടില്ല പക്ഷെ മരുന്ന് നിങ്ങൾ കണ്ടില്ലേ ഫുൾ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഒരു നല്ലൊരു അനുഭവമാണ് കാരണം ഞാൻ ഇതുവരെ വയനാട്ടുകാരനാണെങ്കിലും ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം ആ സ്ഥലമൊക്കെ ഒന്ന് കാണാനും ഒരു അവിടെ തന്നെ നമുക്ക് നോക്കിയാൽ എന്താ പറയുക കൽപ്പറ്റ തന്നെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇതേപോലെ നല്ലൊരു സ്പോട്ടാണ് കാരണം നമ്മുടെ കോഴിക്കോട് മൈസൂർ റോഡ്
മൈസൂർ റോഡ് പോകുന്നത് NH 212. ആ അതിൻ്റെ അടുത്തായിട്ട് ഒരു എന്താ പറയുക, ഒരു SKMJ സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിന്ന് അവിടെ നമുക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റും ആ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഒരു റൈറ്റിലോട്ട് ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്. ആ വഴി കയറി വന്നാൽ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നാൽ ഇതുവരെ ആരും അങ്ങോട്ട് പോകാത്തൊരു സ്ഥലമാണ്. പിന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി അവിടെ ഒരു റോപ്പ് വേയുടെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ താഴെത്തു നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ മുഖം കാണിച്ച് സംസാരിച്ചിട്ടൊരു കാര്യമില്ല, കാരണം ഇവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് ഇതിന് ഫ്രണ്ട് ക്യാം തന്നെ നമുക്ക് ഓണാക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ആ ഫ്രണ്ട് ക്യാം ഓണാക്കിയിട്ടാണ് ഇനി മൊത്തം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന ചെറിയ അരുവിയാണ്. അപ്പോൾ ഈ അരുവിയൊക്കെ ചേർന്നിട്ടാണ് എന്താ പറയുക, കബനിപ്പുഴയിലേക്ക് ഒഴുകുന്ന അരുവിയാന്ന് തോന്നുന്നുണ്ട് ഇത്. ഇങ്ങോട്ടേക്ക് കയറിപ്പോകാൻ മൊത്തം കാട്ടിലൂടെ വേണം മച്ചമാർ, നമ്മളങ്ങോട്ട് കയറിപ്പോകാൻ വേണ്ടി. ഫുൾ കാടാണ് ചുറ്റുപാടും, എന്താ പറയുക, ഫുൾ കാടാണ് കണ്ടോ, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. നിങ്ങൾ കണ്ടില്ല, ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇവിടെ ഞാൻ താഴത്തൊരു ചായക്കട ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഇവിടെ നിന്ന് റോപ്പ് വേ വെക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പാസും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു അവസ്ഥയാവും. നമുക്ക് ഇവിടെ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൽപ്പറ്റേൻ്റെ അത്യാവശ്യം വ്യൂവോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഒരു നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഫുൾ പാറയാണ് മച്ചമരുത്, കണ്ടോ, ഫുൾ പാറയാണ്, കണ്ടില്ലേ. നമുക്ക് ഈ പാറ ഒന്ന് കയറി നോക്കാം, വഴുക്കലുണ്ടാവും, നല്ല നൈസായിട്ടൊന്ന് കയറി നോക്കാം. ഇത് കണ്ടോ മച്ചമാരത്, ഫുൾ ഒരു ഫോറസ്റ്റ് ഏരിയ. അപ്പം ഞാൻ എത്ര നാളും വിചാരിച്ചു വെച്ചാൽ ഒരു യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കാറും അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ വേണം എന്നൊക്കെയായിരുന്നു ഞാൻ എത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാനൊരു വീഡിയോ കാണാൻ ഇടയായി, അതായത് നമ്മൾ സഫാരി ചാനലൊരു വീഡിയോ കാണാൻ ഇടയായി. കാരണം അപ്പം അതിലൊരു ഒരു പുള്ളി മൂപ്പര് പറഞ്ഞാണ് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വണ്ടിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നമ്മളെ കാല് തന്നെ മതി, നമ്മുടെ ചുറ്റുപാട് കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോവുക, ആസ്വദിക്കുക, അതൊക്കെയാണ് യാത്ര. അപ്പോൾ മൂപ്പരുടെ ഒരു വീഡിയോൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ ഒന്നും നോക്കിയില്ല, ടാക്സ് ഒന്നും കൊടുക്കണ്ടാത്ത നമ്മുടെ കാല് വെച്ചിട്ട് ഞാൻ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ടാക്സൊക്കെ കൊടുക്കാൻ ഇപ്പോൾ എല്ലാവർക്കും മടിയാണല്ലോ, കാരണം എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെക്കാട്ട് മുകളിലാണ്, എന്താണ് എല്ലാവരുടെയും വിചാരം അങ്ങനെയാണ്, ഇന്ത്യൻ ഭരണഘടനേൻ്റെ മുകളിലാണ് ബ്ലോഗർമാരും കാര്യങ്ങളൊക്കെ. കുറച്ച് പൈസയും കൂടി ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് അഹങ്കാരമാണ്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത്യാവശ്യം എന്താ പറയുക, ഫുൾ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആണ്, പിന്നെ ഫുൾ പാറയാണ്, ചെറിയ ചെറിയ പാറകളൊക്കെ ആയിട്ട് ഒരു നൈസ് സ്ഥലമാണ്. അപ്പോൾ നിങ്ങളൊക്കെ വയനാട് വരാനാണെങ്കിൽ ഈ സ്ഥലത്തേക്കൊന്ന് വന്ന് കണ്ടു നോക്കും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയ ആണ്. ഈ ക്ലൗഡും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ എന്താ അതായത് ജനങ്ങളുടെ ഒരു ചിലപ്പൊക്കെ ഒഴിവാക്കി ഒരു ശാന്തമായിട്ടുള്ള ഏരിയ ആണിത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വയനാടൊക്കെ ഇറങ്ങാനാണെങ്കിൽ വരിക, അതായത് ഇവിടെ വന്നിട്ട് കൽപ്പറ്റ വന്നിട്ട് മൈലാടിപ്പാറ അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. പിന്നെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത് ടൗണിൽ ഇറങ്ങിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ ആ സൈഡിൽ കൂടെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വെള്ള പാറ, ഒരു വെള്ള കളറുള്ളൊരു പാറയുണ്ട്. വെള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനി പായലാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു വെളുത്ത കളറാണ് നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ. അതിലൊരു ചെറിയൊരു അമ്പലം പോലൊക്കെ ആയിട്ടുള്ളൊരു ഒരു സ്ഥലമാണ്. ഇത് കണ്ടില്ല, നമ്മളെ വരുന്ന വഴിക്കൊക്കെ കണ്ടില്ല, ഫുൾ പാറയാണ്, പാറേൻ്റെ ഇടം. അത് വേരൊക്കെ നോക്കിയ മരത്തിൽ നിന്ന് എങ്ങനെയാണ് വേരിറങ്ങിയൊക്കെ നോക്കിയ. അപ്പം ഇങ്ങനെയാണ് എടാ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത്. വഴിയൊന്നും വലിയ നിശ്ചയമില്ല കേട്ടോ, പക്ഷെ എന്നാലും നമ്മൾ പോവാണ്. അപ്പം അത്യാവശ്യം നടക്കാനുണ്ട് അങ്ങോട്ട്.
നല്ലൊരു കല്ലിട്ട വഴിയൊക്കെ ആണ്. നമ്മൾ പോകുന്ന ഈ സ്ഥലത്ത് ഒരു ജൈനമതം പണ്ട് ജൈനമതത്തിന്റെ ഒരു അമ്പലം പണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അമ്പലം പിന്നീട് ആരൊക്കെ പൊളിച്ചു കളഞ്ഞ് പിന്നീട് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു അമ്പലം പോലെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. കണ്ട് ഇപ്പൊ ഇവിടെ ഒക്കെ നോക്കിയാൽ നല്ലൊരു ഫുൾ പാറയാണ്. ഇവിടെ മൊത്തം ഞാൻ നോക്കിയിട്ടുണ്ട്, ഫുൾ പാറയാണ് കാര്യങ്ങളൊക്കെ, ഫുൾ പാറയും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ അപ്പൊ അതിന്റെ അവിടെ അടുത്തന്നായിട്ടൊരു ശ്മശാനവും ഉണ്ട്, അതായത് പൊതു ശ്മശാനം തോന്നുന്നുണ്ട്, അതും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ വഴിയൊക്കെ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം അത് ഇതിൻ്റെ വഴിയൊക്കെ നോക്കി ഞങ്ങൾ ഇതുണ്ടോ, വഴിയൊക്കെ അത്യാവശ്യമുണ്ട്, കല്ലിട്ട് വെച്ചിട്ടാണ് ഈ വഴിയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ വല്ല മൃഗങ്ങളും ഈ വഴി ഉണ്ടെങ്കിൽ അതൊരു സീനാണ്. നല്ല വഴിയാണ്, കല്ലൊക്കെ ഇട്ട് വഴിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തൊന്നും ചെയ്തല്ല, പണ്ട് കാലത്ത് ആരൊക്കെ ചെയ്തതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. ഇത് വേണ്ട മറ്റന്മാർ ഒരു പാറ. അപ്പം ഈ പാറ വഴി നമുക്കൊന്ന് കയറി നോക്കാം, അങ്ങോട്ടേക്ക് കയറാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പുളി മച്ചാമാരെ, പുളി പുളി ഒന്നും പറയാനില്ല, പുളിയാണ്. കാണുന്നില്ലേ, ഇപ്പൊ ഇവിടെ ഒരു നോട്ടീസ് ബോർഡിൽ എന്തോ എഴുതി വെച്ചു, അത് നോക്കി നോക്കാം നമുക്ക്. മച്ചാമാരെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ജൈന ടെമ്പിൾ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ കുറച്ച് ദേഹമുണ്ടോ ജൈന ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ എന്തൊക്കെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്. അപ്പം ഇവിടെ ഞാൻ കൽപ്പറ്റ തന്നെയാണ് വീടെങ്കിൽ ഞാൻ ആദ്യമായിട്ടോ ഈ സ്ഥലത്തേക്ക് കയറുന്ന തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ജൈന ടെമ്പിൾ, ടെമ്പിളും കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ജൈന ടെമ്പിൾ, ഇതാണ് ജൈന ടെമ്പിൾ. അപ്പം ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ആ ഉണ്ട് കേട്ടോ, ഒരു ഏതോ ഒരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം എന്ത് മൂർത്തിയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു മൂർത്തിയുടെ ഒരു വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നോക്കിയിട്ട് നോക്കട്ടെ ഞാൻ, ഇല്ല ഇവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു ജൈന ടെമ്പിൾ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതും നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് അത്യാവശ്യം ജൈന ടെമ്പിളും പിന്നെ ബുദ്ധ ടെമ്പിളുകളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ജൈന ടെമ്പിൾ കേട്ടത്. അപ്പം ഇതൊരു വലിയൊരു പാറേൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ടോ മച്ചാമാരത്, അപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂ. ഈ അപ്പം ആ കാണുന്നത് ഒരു ചെറിയൊരു മലയാണ്, പിന്നെ ദേ ആ കാണുന്നത് നമ്മളെ ചെമ്പ്ര മലയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ചെമ്പ്ര പീക്കാന്ന് തോന്നുന്നുണ്ട് അത്. അപ്പം അങ്ങനെ നമ്മൾ അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, നമ്മളാ ജൈന ടെമ്പിളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്, താഴത്തോട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ കൽപ്പറ്റ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് കണ്ടോ, കൽപ്പറ്റ നമുക്ക് നല്ല എന്താ വ്യക്തമായിട്ട് നമുക്ക് ഇവിടുന്ന് എന്താ പറയുക കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ല എന്താ പറയുക ഒരു എന്താ പറയുക ഒരു നിശബ്ദമായ ഒരു സ്ഥലമാണ് മച്ചമാർ. ഇവിടെ രാത്രിയൊക്കെ വന്നിട്ട് നല്ല നിലാവുള്ള രാത്രി വന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കണം, എന്നിട്ട് നക്ഷത്രങ്ങളെ എണ്ണി ഇങ്ങനെ കിടക്കണം ഇവിടെ വന്നിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തണം കേട്ടോ മച്ചമാർ. പിന്നെന്ന് വെച്ചാൽ ആ കാണുന്ന മല ഇതുണ്ട്, ഇവിടെ നമുക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. ആ കാണുന്ന കണ്ടില്ല, ആ കാണുന്നതൊക്കെ ചെമ്പ്ര മലയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഇതേപോലെ ചുറ്റും മലയാണ്, ഇതുണ്ട് ചുറ്റും മലയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ താഴത്തൂടെ നമ്മുടെ കൽപ്പറ്റയുടെ ബൈപ്പാസൊക്കെ പോകുന്നുണ്ട്, താഴെ വഴി നമുക്ക് കൽപ്പറ്റ ബൈപ്പാസ് പിന്നെ കൽപ്പറ്റ ടൗണൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ ഈ പാറ ശരിക്കും വെളുത്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സംഭവം എന്ന് വെച്ചാൽ ഒരു വെള്ള പോലത്തെ ഒരു കളറുള്ള ഒരു പാറയാണിത്. പിന്നെ അതുമാത്രമല്ല ഈ ജൈന ടെമ്പിളൊക്കെ ഇവിടെ വരാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഈ എത്ര എത്ര എന്താ പറയുക അത്യാവശ്യം കുറേ പഴക്കൊക്കെ ഉള്ള സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറേ എന്താ പറയുക വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് കുറേയൊക്കെ ഇങ്ങനെ എന്താ പറയുക പോയ പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് നല്ല അത്യാവശ്യം വഴുക്കിലൊക്കെ ഉള്ളൊരു ഏരിയ ആണ്.
അപ്പൊ നമുക്ക് ഇവിടുന്ന് ശരിക്കും നമ്മുടെ കൽപ്പറ്റ ഒക്കെ നമുക്ക് ശരിക്കും ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൽപ്പറ്റ ഇത്രയ്ക്കും എന്താ പറയുക, അത്യാവശ്യം വയനാട്ടിലെ തിരക്കുള്ള ഒരു ഏരിയ ഏരിയയില് നമ്മള് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, അപ്പൊ താഴെ കൽപ്പറ്റുള്ള കുറെ ആൾക്കാരൊക്കെ എന്താ പറയാ, കൽപ്പറ്റ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. പിന്നെ ആ കാണുന്ന ഗ്രൗണ്ട് ഇല്ല മച്ചാമാര, അവിടെ നിന്നാണ് നമ്മൾ അതാ എസ് കെ എം ജെ ഗ്രൗണ്ടാണ്, എസ് കെ എം ജെ ഗ്രൗണ്ട്. അപ്പൊ അവിടെ നാളെ പതാക ഉയർത്തുന്ന പരിപാടിയൊക്കെ അവിടെയാണ് നാളെ നടക്കുക. അപ്പൊ വയനാട്ടിലെ പതാക ഉയർത്തലും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കുന്ന ആ സ്ഥലമാണ് നമ്മൾ എസ് കെ എം ജെ സ്കൂളാണത്. ആ കാണുന്ന ഗ്രൗണ്ടില്ലേ, ആ കാണുന്ന സ്കൂൾ ഗ്രൗണ്ട്, ആ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മുടെ ജൈന ടെമ്പിൾ ഇല്ല, നമ്മളെ ജൈന ടെമ്പിൾ ഇതേ നമ്മളെ ജൈന ടെമ്പിൾ. അപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോൾ രണ്ടുപേരുണ്ടായിരുന്നു, അവര് എനിക്കൊന്ന് കപ്പിൾസ് ആയിരിക്കും അല്ലെങ്കിൽ മാരേജ് ചെയ്ത് കഴിഞ്ഞ് വന്നവരായിരിക്കും രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ ആ രണ്ടുപേരും പോയി, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ നമുക്ക് താഴത്തോട്ടൊക്കെ നമുക്ക് നടക്കാനുള്ളത് വേണ്ട, താഴത്തോട്ടൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ താഴത്തോട്ടൊക്കെ നടക്കാൻ അത്യാവശ്യം ഡേഞ്ചർ ആണ്. അപ്പൊ നമ്മളെ ഇടുക്കിയുടെ അതേ ഒരു ഇടുക്കി ഞാൻ പഠിച്ച ഇടുക്കി ഗവൺമെന്റ് കോളേജിലാണ്. അപ്പൊ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പൊ അവിടുത്തെ ഒരു ഒരു സ്ഥലത്തിന്റെ ഒരു അതേപോലത്തെ ഒരു മോഡലൊക്കെ തന്നെയാണ് ഇവിടെയും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മച്ചമാര, നമ്മൾ ദൂരത്ത് നോക്കുമ്പോല്ലേ ഈ പാറ ശരിക്കും വെളുത്തിട്ട് കുറെ എന്താ പറയാ ഒരു വെള്ള തുണി പോലെ എന്താ പറയാ, അങ്ങനെയാണ് നമുക്ക് ദൂരത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഞാൻ വിചാരിച്ചത് പായലോ പൂപ്പലോ ഒക്കെ ആയിരിക്കുന്നതാണ്, പക്ഷെ ശരിക്കും ഇത് പാറേന്റെ കളർ അതന്നെയാ കേട്ടോ, ഒരു വെളുത്ത കളർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ കൽപ്പറ്റൊക്കെ വരാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കേറി നോക്കുക. ജസ്റ്റ് നിങ്ങൾ എന്താ ടൂറൊക്കെ വരാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കേറി ഒരു 10 താഴത്തുനിന്ന് നമ്മുടെ ബൈപ്പാസിന് ഒരു 10 മിനിറ്റ് നടക്കാണ്, കൽപ്പറ്റ ബൈപ്പാസിന് ഒരു 10 മിനിറ്റ് നടക്കേണ്ട ഒരു ദൂരമുണ്ട്. പിന്നെ പകുതി വരെ വണ്ടി വരും, പക്ഷെ മുകളിലോട്ടേക്ക് വണ്ടി വരൂല. അപ്പൊ കുറച്ച് നടക്കാണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു നല്ലൊരു എന്താ പറയാ ഒരു നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും അച്ഛൻ മരങ്ങൾ ഫ്രീ ആകുമ്പോ വയനാടൊക്കെ കേറാനാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണണം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അത്യാവശ്യം വ്യൂ ഒക്കെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തു നോക്കാം. അപ്പൊ ഈ കാണുന്നില്ല മച്ചമാരെ, ഇത് ഈ കാണുന്ന നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ ഏരിയ ആണ്. സിവിൽ സ്റ്റേഷന്റെ ഏരിയ, പിന്നെ അവിടെ ഒരു വെളുത്തൊരു കുറച്ചൊരു എന്താ പറയാ ഒരു തുറസായ ഗ്രൗണ്ട് പോലെ കാണുന്നില്ലേ, ആ ഗ്രൗണ്ട് ആ കാണുന്നില്ല, ആ കാണുന്ന ഒരു ഗ്രൗണ്ട് ആട്ടോ നമ്മൾ എസ് കെ എം ജെ ഗ്രൗണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഗ്രൗണ്ടാണത്. പിന്നെ അവിടെ നമ്മളെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മളെ സഹ്യപർവ്വതം ഇങ്ങനെ എന്താ പറയാ കിടക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും നമുക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. കാരണം കണ്ടോ ഒരു മല കണ്ടാവും, ആ മലേൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത മല വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സഖ്യപർവ്വതത്തിൻ്റെ ഒരു ആ ഒരു ഇതുണ്ടല്ലേ ആ സഖ്യപർവ്വതത്തിൻ്റെ, അത് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് വന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇവിടെ വന്നിട്ട് കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നില്ല, അത് കൽപ്പറ്റ ടൗൺ ആട്ടോ. പിന്നെ നമ്മുടെ ജൈന ടെമ്പിൾ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ജൈന ടെമ്പിളൊന്നും അല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ജൈന ടെമ്പിൾ തന്നെയാണ്. പക്ഷെ ആ അവിടെയുള്ള ഏത് ദിനകരൻ അങ്ങനെ എന്താണ് പറയുന്നത്, ഈ ജൈന ഗുരുക്കൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഈ ഏത് ഗുരുവിൻ്റെ ആണെന്നൊന്നും വലിയ വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊരു ജൈന ടെമ്പിൾ തന്നെ ആട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു നേരത്തെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഒരു പഴയ ഒരു ടെമ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് നശിച്ചു പോയെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് ഇവിടെ തന്നെ അടുത്ത് തന്നെ ആയിട്ട് ഈ മഴ പെയ്തിട്ട് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കുളം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു മരവും കുറച്ച് രണ്ട് മരവും ഉണ്ട്. എന്താ പറയുക ഒരു നല്ലൊരു ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ മൈൻഡ് കിട്ടണമെങ്കിൽ അത്യാവശ്യം ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് നേരം ഒരു ഫ്രീ ആയിട്ടാവണമെങ്കിൽ ഈ സ്ഥലം വന്ന് കയറി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആവുന്നതായിരിക്കും. ഇവിടെ എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ചയാണ്. കാരണം രണ്ട് മരം, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു കുളം പോലെ കേട്ടോ. അപ്പോൾ അത് മഴ വന്നിട്ട് നിറഞ്ഞ് എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഒരു കുളത്തിൻ്റെ ഒരു ആകൃതി തന്നെയാണത്, നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അവിടുന്ന് വ്യൂ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ കുന്നിൻ്റെ മുകളിൽ ഈ പാറേൻ്റെ മുകളിലേക്ക് ഈ ടെമ്പിളിലേക്ക് ഒരു ഇലക്ട്രിസിറ്റീൻ്റെ ഒരു കണക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറണ്ടൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയൊരു ഒരു ടവറിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കറണ്ട് വേണമല്ലോ, വേണ്ട ആ കറണ്ടൊക്കെ വന്നൊരു ലൈൻ കണ്ടില്ലേ, അപ്പോൾ ഇവിടെയൊക്കെ കറണ്ടൊക്കെ ഉണ്ട്.
പിന്നെ വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കൽപ്പറ്റ വയനാടിൻ്റെ ആ പീഠഭൂമി നമുക്ക് ശരിക്കും മനസ്സിലാവും. നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും വയനാട് ആ പീഠഭൂമി പോലെ എന്താ പറയുക ആ പരന്ന് കിടക്കുന്ന നമുക്ക് ഇവിടെ നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, നല്ലപോലെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. കാരണം മനസ്സൊക്കെ ഒരുമാതിരി ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഇതേപോലെ ഒറ്റയ്ക്ക് കുറച്ച് നേരം വന്ന് ഇരിക്കണം എന്ന് കുറച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ താഴത്തോടെ കേട്ടോ നമ്മളിങ്ങോട്ട് കയറി വരും, നമ്മൾ കയറി വരും നമുക്ക് കണ്ട ആ ബിൽഡിങ് കേട്ടോ അത് ഈ താഴത്തോടെ വേണം നമ്മൾ കയറി വരാൻ. അത് ഈ താഴത്തോടെ നമ്മൾ കയറി വന്നിട്ട് ഈ മുകളിലെത്തിയിട്ടുള്ള ആ വഴിയാണിത്. ആ പിന്നെ സമയം നമുക്ക് കുറച്ച് പോയിട്ടുണ്ട്, അപ്പം നേരെ ഞാൻ എന്താക്കി സമയം നോക്കുമ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും, അതുകൊണ്ട് എന്താക്കി നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങുക എന്നുള്ളൊരു മനസ്സിലൊരു വിഷമമുണ്ടെങ്കിൽ താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ജൈനമതമൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി ഈ ഭഗവാനോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ചാനലൊന്ന് ക്ലിക്കാക്കി തരണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ക്ലിക്കാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കുറച്ച് ഒരു വൈകിട്ടായപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ വൈകിട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോടമഞ്ഞും കൂടി ഇറങ്ങാനാണെങ്കിൽ ഇവിടെ ഒരു വേറൊരു വൈബായിരിക്കും. അപ്പോൾ രണ്ട് കപ്പിൾസ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്. അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി താഴത്തോട്ടേക്ക് വന്നപ്പോൾ ഒരു മുകളിലേക്കൊരു വഴി ഞാൻ കണ്ടു. അപ്പോൾ മുകളിലേക്കൊന്ന് കയറി നോക്കാമല്ലോ, കാരണം പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ നമ്മൾ ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ നമ്മൾ ഇത് വഴി ഇങ്ങനെ എന്താ പറയുക കാടുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ട ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ അട്ട ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇതേപോലത്തുള്ള കാടും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അട്ടകൾ നമ്മുടെ കാലിലേക്ക് വന്ന് കടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. സംഭവം അങ്ങോട്ടേക്ക് പോകാനൊരു പേടിയൊക്കെ ഉണ്ട്, കാരണം വല്ല എന്തൊരു കാടല്ല, അപ്പോൾ വല്ല പന്നിയോ ആനയോ പുലിയൊക്കെ ഉണ്ടെങ്കിൽ സീനാവൂലേ. അപ്പോൾ കുറച്ചൊന്ന് മുകളിലേക്ക് പോയിട്ട് വീണ്ടും നമുക്ക് താഴത്തോട്ട് വരാനുള്ളൊരു പ്ലാനിങ് ആണ്. ഫുള്ളൊരു ഫോറസ്റ്റാണ്. പിന്നെ അതുമാത്രമല്ല ഇവിടെ ചീവീടിൻ്റെ സൗണ്ട് പറ്റ കുറവാണ്. ഞാൻ നോക്കിയപ്പോൾ ചീവീടിൻ്റെ സൗണ്ട് ഒരുമാതിരി കുറവാണ്. അങ്ങനെ വീണ്ടും ഞാൻ താഴത്തേക്ക് ഇറങ്ങി നടക്കാൻ തന്നെ തീരുമാനിച്ചു, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ കുടുങ്ങും മച്ചമാര, അതുകൊണ്ടാണ് താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു വേനൽക്കാലത്തൊന്ന് ഇതിവിടെ ഒന്ന് വന്നിട്ട് ഒന്ന് ആസ്വദിക്കണം എന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ റോപ്പ് വേ ഒക്കെ വെക്കാനാണെങ്കിൽ പാസും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും ഏർപ്പെടുത്തും. ഇപ്പം നമ്മുടെ കപ്പിൾസ് ഉണ്ടോ ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും താഴത്തേക്ക് ഇറങ്ങി നടക്കാനുള്ള പ്ലാനിങ്ങിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന വഴിക്കാണ് ചെറിയൊരു മരം വീണ് കിടപ്പുണ്ട്, ചിലപ്പോൾ കാറ്റത്തൊക്കെ വീണതായിരിക്കാം. ഒരു നമ്മളെ വഴിക്ക് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അത് വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം വലിയൊരു വേറൊരു പാറയും കൂടി ഉണ്ട് കേട്ടോ, നല്ലൊരു വലിയൊരു പാറ. അപ്പോൾ ഇങ്ങോട്ട് കയറാൻ വേണ്ടി ഞാൻ കുറച്ച് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി, പക്ഷെ നമുക്ക് പറ്റില്ല കാരണം മഴ പെയ്തിട്ട് ഇതേപോലെ ഒരു സ്ലിപ്പാവുന്നൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ പാറ കിടപ്പുള്ളത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഞാനൊരു കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗുഹ പോലത്തെ ഒരു സെറ്റപ്പാണ് മച്ചാമാരെ. അപ്പോൾ ഇതിൻ്റെ ഇതിൽ കൂടെ നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് താഴത്തോട്ട്. അപ്പോൾ ആ സൗണ്ടിങ് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഒരു സൂത്രം കൂടി ഞാൻ കാണിച്ചു കേട്ടോ. ഈ പൈപ്പ് കണ്ടോ താഴത്തേക്ക് ഒരു ചെറിയൊരു പൈപ്പ് കണ്ടില്ലേ, ഇത് കാണിച്ചതാ. ഈ പൈപ്പ് കണ്ടില്ല, ഈ പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തുള്ള വീടുകളിലേക്ക് കൊണ്ട് വെള്ളം കൊണ്ടുപോകുന്ന, കാരണം ഈ ഉറവ് എടുക്കുന്ന സ്ഥലത്ത് മലേൻ്റെ മുകളിൽ ഉറവ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഉറവേന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമ്മൾ വെള്ളം കൊണ്ടുപോകും വീടുകളിലേക്ക്. അപ്പോൾ മിക്ക മഴക്കാലത്തും വേനൽക്കാലത്തും ഇതേപോലുള്ള മലമ്പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് ചോറ് വെക്കാനും കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ കൊണ്ടുപോകുന്ന വെള്ളം വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ മൈലാടുംപാറ കഴിഞ്ഞ് അതിൻ്റെ ഗേറ്റ് എത്തിയിട്ടുണ്ട് മച്ചമാരെ. അപ്പം അങ്ങനെ ഞാൻ ഉള്ളിൽ വിഷമത്തോടെ നമ്മളെ ഗേറ്റ് ഞാനങ്ങനെ താണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ സമയം കുറച്ച് വൈകിയതുകൊണ്ട് മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ട് അത്യാവശ്യം. അപ്പം നമ്മൾ ഇനി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല, കാരണം കോവിഡ് നിയന്ത്രണം ആയതുകൊണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ബസ്സില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് മെല്ലെ ഞാൻ എന്താ ഇത് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം മച്ചാമാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.